Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidil Mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠഭാഗം ഇൻഷാല്ലാ നമ്മൾ മുമ്പ് വെച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. നിസ്കാത്തിൻ്റെ കൈഫിയാത്തുകളാണ്, സിഫത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ശ്രദ്ധയോടുകൂടെ പഠിക്കണം, ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. വായിച്ച് അർത്ഥം വെച്ച് ആശയം ഗ്രഹിച്ച് ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം, ജീവിതത്തിൽ പകർത്തും വേണം. അള്ളാഹുവിനേക്കിരിക്കും മാറാവട്ടെ. നിസ്കാരത്തിൻ്റെ ഒന്നും രണ്ടും ഫറളുകളാണ് പറഞ്ഞു പോയത്. ഇൻഷാല്ലാ അടുത്ത ഫറള്, സാലിസുഹ, നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫറള്, ഖിയാമു ഖാദിരിൻ, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാകുന്നു. ഖിയാമു നിൽക്കലാണ്, ഖാദിർ കഴിവുള്ളവനാണ്. അലൈഹിന നിൽക്കാൻ അർത്ഥം, അലൽ ഖിയാമെന്നർത്ഥം. അപ്പം നിൽക്കാൻ കഴിവുള്ളവൻ, അപ്പോൾ ഖിയാമു ഖാദിരിൻ അലൽ ഖിയാമന, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാണ് ഫറള്. ബി നഫ്സിഹി, സ്വയം നിൽക്കാൻ കഴിവുണ്ട്, അങ്ങനത്തെ നിൽക്കണം. വാബി ഗൈരിഹി, ഗൈറ മുഖേന, സ്വയം നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഗൈറ മുഖേന, വേറൊരാൾ മുഖേന, വേറെ എന്ന് പറഞ്ഞാൽ വേറെ സഹായികൾ, നമ്മളെ ഉയർത്താൻ കൈ പിടിച്ച് കാണ്ട് പൊക്കാനും ഉയരാൻ നിൽക്കാനും സഹായിക്കാൻ വല്ല ആളുകൾ, അത് മുഴയിന് അവനെ സഹായിക്കുന്ന ആളുകൾ. അത് കൂലിക്ക് സ്വയം ആളില്ലെങ്കിൽ കൂലിക്ക് വെക്കാനും പറ്റും. അതായത് അവനക്ക് സാമ്പത്തിക ശേഷം ഉണ്ടെങ്കിൽ നിസ്കരിക്കുമ്പോൾ അവനെ കൈപിടിച്ച് പൊക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ നിർത്താൻ വേണ്ടി ഒരു സഹായത്തിന് ആളെ വെക്കാൻ സാധിക്കുമെങ്കിൽ അവനെ കൂലിക്ക് ആളെ വെക്കണം. എന്നാലും അവൻ നിൽക്കണം, നിൽക്കാൻ കഴിവുള്ള നിൽക്കണം. സ്വയം നിൽക്കാൻ കഴിവുള്ളവനും അല്ല വയറ്, ഈ വയറെന്ന് പറഞ്ഞത് സഹായിക്കുന്ന ആളും ആവാം, അല്ലെങ്കിൽ അതുപോലെ വടിയോ അല്ലെങ്കിൽ കയറോ പോയിട്ട് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും പറ്റും. എന്തെങ്കിലും വടി പോലത്തെ ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്വയമോ അല്ലാതെയോ നിൽക്കാൻ കഴിവുള്ള ആൾ നിന്നിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഇരുന്ന് സ്കരിക്കാൻ പാടില്ല എന്നർത്ഥം. ഈ വയറിൽ മുഴയിന് സഹായികളും പെടും, വടി കയറ് പോയിട്ട് വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെടും. അതേമാതിരി ചാരി പിടിച്ച നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ പെടണം. അപ്പോൾ ആദ്യ കഴിവുള്ള ആൾ അങ്ങനെ നിൽക്കണം, നിർബന്ധമാണ്. ഇനി ഫീ ഫറലിൻ, ഫറലിസ്കാരത്തിലാണ് നിൽക്കാൻ കഴിവുള്ള നിൽക്കേണ്ടത്. വലോ മന്തോറൻ, നേർച്ചയാക്കി നിസ്കാരമാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ ഫറൽ തന്നെയാണ്, ഫറലിൻ്റെ മൂല്യമാണ്, അത് നിൽക്കുന്നത് വേണം. അവോ മുആദ, മടക്കി നിസ്കരിക്കുക, അവർക്ക് നിസ്കരിച്ചിരിക്കണേ, അവർക്ക് നിസ്കരിച്ച നിസ്കാരം വേണം, മടക്കി നിസ്കരിക്കലുണ്ട്, പല കാരണങ്ങളും നിസ്കരിക്കലുണ്ട്. അപ്പോൾ ആ മടക്കി നിസ്കരിക്കുമ്പോൾ അതിലും വേണം ഇങ്ങനെ ഈ പറഞ്ഞ നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കുന്നത് വേണം. രണ്ടാമത്തെ നിസ്കാരമല്ലേ മടക്കല്ലേ വിചാരിച്ച് ഇരിക്കാൻ പറ്റൂല. വയസുലുൽ ഖിയാമോ, നൃത്തമുണ്ടാകും. ബി നസ്വബി, നിവർത്തൽ കൊണ്ട്. ഫഖാരി ലഹരിഹി, മുതുകല്ലുകൾ, മുതുകല്ല് ലഹറ് മുതുകാണ്, ഫഖാറ് മുതുകല്ല് തന്നെയാണ്. മുതുകിൻ്റെ എല്ലുകൾ അതിന് ഓരോ സന്ധികളാണ്, ധാരാളം സന്ധികൾ കൂട്ടി ഇങ്ങനെ കുറേ കഷ്ണം കൂട്ടി കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു എല്ലാണ് മുതുകല്ല്, നട്ടല്ല്. ആ നട്ടല്ലിനെ നിവർത്തലാണ്, ആ നിവർത്തുമ്പോഴാണ് നിർത്തുണ്ടാവൽ. ഐ ഇലാമിഹി അല്ലതി ഹിയ മഫാസിലുഹു, നട്ടെല്ലിൻ്റെ സന്ധികളാവുന്ന ആ നട്ടെല്ല്, അതിൻ്റെ എല്ലുകൾ, ആ എല്ലുകൾ നിവർത്തിയാലാണ് എന്തുണ്ടാകുക, ഖിയാമുണ്ടാകുക എന്നർത്ഥം. വലോ ബിസ്തിനാദിൻ ഇലാ ഷെയിൻ, ഒരു വസ്തുവിലേക്ക് ചാരി നിന്നാലും നിർത്താകും. ബി ഹൈസ്, ഒരു നിലക്ക് ചാരി. ലവ് സാല, ആ വസ്തു നീങ്ങിയാൽ ലസഖത്താൻ ഊണുപോകും, അങ്ങനെ ചാരി നിന്നാൽ നിർത്തുണ്ടാവും. നൃത്തം പറയാനും പറ്റും, അത് മഴതൂറാകുമ്പോഴേക്കാണ് ചാരി നിൽക്കൽ, അപ്പം ഉചിതമൊന്നുമല്ല വെറുതെക്കൽ. എന്നാലും അങ്ങനെ നിന്നാലും തന്നെ നൃത്തം തന്നെയാണ്. ഓനെ നേരെ നിൽക്കാൻ, നേരം വെച്ച് വസ്തുമായ എഴുത്തുമതി ചെയ്ത് കാണ്ട് കാല് വെക്കാൻ പാടില്ല, നിൽക്കണ നൃത്തം തന്നെയാണ്. ആ കൂട്ടത്തിൽ എന്ത് ചെയ്തോ, വേറെ വസ്തുവിന് എന്ത് ചെയ്തോ, അവനെ ചാരണം കൊണ്ടോ ചാരി നിന്നു, അതുകൊണ്ട് നൃത്തത്തിന് പ്രശ്നമില്ല നൃത്തം. പക്ഷേ വൈക്രഹുൽ ഇസ്തിനാദോ, ചാരി നിൽക്കൽ എന്താണ് കറാഹത്ത, നല്ലതൊന്നുമല്ല. എന്തില്ലെങ്കിൽ എഴുതറില്ലെങ്കിൽ, എഴുതറുണ്ടായ നേരത്തെ പറഞ്ഞു നിൽക്കാൻ ചെയ്യാം. ലാ ബിൻഹിനായിൻ, കുനിയൽ കൊണ്ട് ഖിയാമുണ്ടാവൂല. ബിൻഹിന കുനിയല, കുനിഞ്ഞാൻ എന്തുണ്ടാവൂല, ഖിയാമുണ്ടാവൂല. ഇങ്കാന, അവനാണെങ്കിൽ അക്റബ ഇലാ അഖല്ലി റുകൂഇ, കുനിയുമ്പോൾ
അക്കല്ല റുക്കുവിലേക്ക് അടുത്താൽ അത് നൃത്തമായി കണക്കാക്കൂല. കുനിയുക എന്നല്ലേ അക്കൽ റുക്ക് ഞാൻ പഠിച്ചു കാലം മുമ്പ്. അവന് അവൻ്റെ രണ്ട് കൈപ്പള്ള കാൽമുട്ടിൽ വെക്കാൻ വിചാരിച്ചാൽ അവിടേക്ക് എത്താവുന്ന അത്ര കുനിഞ്ഞ അക്കൽ റുക്കുവായി എന്നാണ്. അപ്പോൾ അക്കൽ റുക്കുവിലേക്ക് അടുത്ത നിലയ്ക്ക് ചെരിഞ്ഞ് കുനിഞ്ഞ് നിന്നാൽ അത് നൃത്തമായി കണക്കൂട്ടല്ല, ആ റുക്കുവിലെ കണക്കൂട്ടുള്ളൂ. എല്ലാം ആജിസ് ആൻ തമാമിൽ ഇൻതിസാബിയനാണ്. ആജിസ് പറഞ്ഞാൽ കഴിവില്ല എന്നാണ്. അത് ലെമ്മ് കടന്നു, അപ്പോൾ കഴിവുണ്ടെന്നർത്ഥമായി. അപ്പോൾ തമാമൽ ഇൻതിസാബ് നിവർന്ന് നിൽക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ എന്ന ആശയം, വാക്കർത്ഥം ആജിസ് അല്ലെങ്കിൽ എന്നാണ് ഉദ്ദേശം. കഴിവുണ്ടെങ്കിൽ അപ്പോൾ തമാമൽ നിവർന്ന് നിൽക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അവൻ അക്കല്ലറക്കോലേക്ക് അടുക്കാവുന്ന രൂപത്തിൽ ചെരിഞ്ഞ് ചാഞ്ഞ് കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നൃത്തമായി പരിഗണിക്കൂല, മതിയാവില്ല. അപ്പോൾ ആജിസ് അല്ല, ആജിസ് ആണെങ്കിലോ കഴിവില്ലാത്തതാണെങ്കിൽ അവൻ്റെ ഹക്കിൽ അതിനെ നൃത്തം. ഇപ്പോൾ ചില ആളുകളൊക്കെ ആ പ്രായക്കാണ്ട് വളഞ്ഞേക്കും, കുനിഞ്ഞ് നിൽക്കാൻ സാധിക്കുള്ളൂ, അവരൊക്കെ ചെയ്യാമ തന്നെയാണ്, അത് പ്രശ്നമല്ല. കാരണം അവൻ ആജിസാണ്. ആജിസല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ കഴിവുണ്ട് എന്നാണ്. അപ്പോൾ കഴിവുണ്ടായിരിക്കെ കുഞ്ഞ് നിന്നാലെ നൃത്തം എന്താവില്ല, ചെയ്യാമായി പരിഗണിക്കൂല എന്നർത്ഥം. നല്ല ശ്രദ്ധിച്ച് പറഞ്ഞ ഈ വാർത്തകളും ആശയങ്ങളൊക്കെ കേട്ടോ. അതാണ് ഇങ്കാന നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, ആ കുഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിൽ, അക്രബ അടുത്തവനാണെങ്കിൽ, ഇത് അക്കല്ല റൊക്കോഴി റൊക്കോയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതിലേക്ക് അടുത്ത ആളാണെങ്കിൽ അത് എന്താവില്ല, അത് പറ്റുകയില്ല. ആ ഇൻഹിനാകൊണ്ട് ഖിയാമുണ്ടാവില്ല. അപ്പോൾ ഇത് എപ്പോഴാണ്, എല്ലാം യാജിസ് ഞാൻ തമാമിൽ ഇൻതിസാബ്, അവനെ നിവർന്ന് നിൽക്കാൻ കഴിവുള്ള ആളാണെങ്കിലാണ് പറ്റായ്മയെ. കഴിയാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഖിയാമായിട്ട് പരിഗണിക്കും എന്നർത്ഥം. വലി ആജിസിൻ, ഇനി നിൽക്കാൻ കഴിവില്ലാത്ത അതിനകത്ത് കാതിറില്ലതിന് മറുവശം ആജിസ്, കഴിവില്ലാത്ത ആൾക്ക് ജായസാണ്. ഷക്കാലേഹി, അവൻ്റെ മേൽ പ്രയാസമാണ് ഖിയാം നിൽക്കൽ, നിവർന്ന് നിൽക്കാൻ പ്രയാസമുള്ള ആളാണ്, അവനക്ക് ജായസാണ്. അതെങ്ങനെ, പ്രയാസം ബിയാൻ ലഹിഖഹു ബിഹി, നിന്നാൽ അവനോട് ചേരും, മഷക്കത്തിൻ ശദീദ, ശക്തമായ വിഷമം ഉണ്ടാവും. ബി ഹൈസു, ഒരു നിലക്ക് ശക്തമായ വിഷമം. ലാ തുഹത്തമ്മലു ആദ, സാധാരണയിൽ സഹിക്കാൻ സാധിക്കില്ല, അത്ര വിഷമം ഉണ്ടാവും. നിന്നാൽ ഭയങ്കര അസ്വസ്ഥത, വേദന മറ്റൊക്കെയാണ്, അത് സഹി വരില്ല. അപ്പോൾ ഈ അസ്വസ്ഥത വരികയാണ്, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല, ഖുശുവൊക്കെ പോകും ആകെ വേദന കൊണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണയിൽ സഹിക്കാൻ സാധിക്കാതെയാതെ പ്രയാസം വരും, അങ്ങനെ താക്കാൻ ആജിസ് അറിയാം. നിന്നാലേ അങ്ങനെ താക്കി ജായസാണ്. ആ വല്ല അബദ്ധ, ഈ പ്രയാസത്തെ കണക്കാക്കിയിട്ടുണ്ട് അൽ ഇമാം ഇമാമുൽ ഹറമേനെ. ബി ആൻ തക്കൂന, ആ പ്രയാസമാവുക. ബി ഹൈസ്, ഒരു നിലക്ക്. ഏ യദ്ഹബ് മഅഹാ ഖുശൂഉഹു, അതിൻ്റെ കൂടെ അവൻ്റെ ഭക്തി നഷ്ടപ്പെടും, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടില്ല, ഉള്ള വേദനയിലും പ്രയാസത്തിലും ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിന്നാ വേദന പ്രയാസം ഉണ്ടായിട്ട് ശ്രദ്ധ മൊത്തായിക്ക് പോകും, ഖുശൂഉഹൊക്കെ പോകുന്നു. അപ്പോൾ ഖുശൂഉഹ് പോകാവുന്നൊരു പ്രയാസം ഉണ്ടായാലാണ് നേരത്തെ പറഞ്ഞ ഷഖ് അലിഹി ഖിയാ എന്ന് പറഞ്ഞ പ്രയാസം എന്ന് പറഞ്ഞ അതിന് ഖദ്ർ അത്രേനേ. അപ്പോൾ അങ്ങനെ നിൽക്കാൻ കഴിവില്ലാത്ത ആൾക്ക് ജായസ, എന്ത് ജായസാണ്, സ്വലാത്തുൻ കായതൻ, ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. നിന്ന് നിസ്കരിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇരുന്ന് നിസ്കരിക്കാം. കറാഖിബു സഫീന, കപ്പൽ യാത്രക്കാരനെ പോലെ. ഖാഫാൻ, ഭയപ്പെടുന്നു. നെഹവ ദൗറാന, സ്ഥല കറങ്ങൽ. കപ്പൽ യാത്ര കടലിലൂടെ ആകുമ്പോൾ പരിചയക്കുറവുള്ള ആളുകൾ, മിക്സഡ് ആളുകൾക്കൊക്കെ കടൽ യാത്ര ചെയ്താൽ അഥവാ തോണിയിൽ കയറിയത്തിന് തല കറങ്ങും, അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പോൾ കപ്പൽ യാത്ര തന്നെ നിന്നാൽ തല ഇറങ്ങും. അപ്പോൾ ഇത് നിസ്കരിക്കുക, അത് ജായസാണ്. പിന്നെ ഇൻ കാമ, നിന്ന് നിസ്കരിച്ചാൽ തല കറങ്ങും, ഇരുന്ന കറങ്ങുമല്ലോ, അങ്ങനത്തെ ആക്കി ഇത് നിസ്കരിക്കാം. വാ സെലിസിൻ, മൂത്രവാർച്ചയുള്ള ആളെ പോലെയും. ലായത്തമസ്സക്കു ഹദത്തു, അവൻ്റെ മൂത്രവാർച്ച നിൽക്കുകയില്ല, ഇല്ലാതെ കുഴവതി ഇരുന്നാലല്ലാതെ. അപ്പോൾ ഇരുന്നാൽ മൂത്രം ഒറ്റൂല, നിന്നാലും മൂത്രം വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആക്കഞ്ഞ് കെട്ടി പഞ്ഞൊക്കെ വെച്ച് കെട്ടി നിസ്കരിക്കുകയാണെങ്കിലും മൂത്രം വരാതെ ഇരിക്കുമ്പോഴാണ് അപ്പം ഇരുന്ന് നിസ്കരിച്ചോട്ടെ, അവൻ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് എൻഹനിയൽ കായതോ, ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ കുനിയണം. ലി റുക്കുഴി, റുക്കുഴിക്ക് കുനിയാം. ബി ഹൈസോ, ഒരു നിലക്ക് കുനിയണം. യുഹാദി ജബ്ഹത്തുഹു, അവൻ്റെ നെറ്റി നേരിടുന്ന അത്ര. മാ ഖുദ്ദാമ റുക്ബത്തേഹി, രണ്ട് കാൽമുട്ടിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തോട്. അപ്പോൾ ഇരിക്കുമ്പോൾ കാലിന് മുട്ടുണ്ടാവുമല്ലോ, കാലിന് മുട്ടിൻ്റെ മുമ്പിലുള്ള സ്ഥലം, ആ സ്ഥലത്തേക്ക് നെറ്റി മുന്നിടാൻ മാത്രം അവൻ കുനിയണം, അപ്പോൾ റുക്കുവാകും. കാരണം ഇരുന്ന് നിസ്കരിക്കാൻ ആൾക്ക്
പിന്നെ റൊക്കു അടുത്ത സുജൂദിക്കൺ പോകണ്ട റൊക്കുവിനിക്ക്. എത്ര മതി റൊക്കുവിന് കുനിയേണ്ടത്? അവൻ്റെ നെറ്റിത്തടം രണ്ട് കാൽമുട്ടിന് മുമ്പുള്ള ഏരിയക്ക് ആ സ്ഥലത്തേക്ക് നേരിടുന്ന അത്ര കുഞ്ഞാ റൊക്കുവായി. ഫറോൻ ഇതൊരു ഫറോൻ കാലശേഖന ഷെയ്ഖിനെ പറഞ്ഞിരിക്കുന്നു, യജോസോലി മരീലൻ രോഗികൾക്ക് ജായിസാണ്, രോഗികൾക്ക് ജായിസാണ്. അംകനഹുൽ ഖിയാമില മഷഖ ലബിം ഫറദ, ശ്രദ്ധിക്കണം, അംകനഹു ആ രോഗിക്ക് സാധിക്കും. അൽ ഖിയാം നിസ്കരിക്കാൻ സാധിക്കും, ബില മഷഖ പ്രയാസമില്ലാതെ നിസ്കരിക്കാം. ലബിം ഫറദ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നിന്ന് നിസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുന്ന ആളാ, പ്രയാസം ഉണ്ടാവില്ല. ലായ നിസ്വല്ല ജമാഅത്ത് നിസ്കരിച്ചാൽ സാധിക്കൂല, ജമാഅത്താൻ പിന്നെ അവൻ്റെ അല്ല ഇമാമനുസരിച്ചല്ലേ ചെയ്യാം. അപ്പോൾ ജമാഅത്താകുമ്പോൾ ഇമാമിനൊപ്പിച്ച് നിർവഹിക്കുമ്പോൾ അവനെ കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ സാധിക്കൂല. അപ്പോൾ വിഷയം എന്താ വെച്ചാൽ, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പ്രയാസമില്ലാതെ നിന്ന് നിസ്കരിക്കാൻ സാധിക്കും. ജമാഅത്തിലാകുമ്പോൾ നിന്ന് നിസ്കരിച്ച് ഇമാമ സൂറത്തെ കൊതാ വരുമ്പോൾ അവന് പ്രയാസം ഉണ്ടാകുമെന്ന് ഇരിക്കേണ്ടി വരും. അപ്പോൾ ജമാഅത്ത് കൂടിയാണ്ട് അങ്ങനെ ഇടയ്ക്ക് നിസ്കരിക്കണോ അതോ നിന്നുകാണ്ട് ഫുള്ള് ഒറ്റയ്ക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കണേ നല്ലതെന്ന്, ഏതാ പറ്റുക ഏതാ നല്ലതെന്ന ചോദ്യം. അതിന് മറുപടി പറയുകയാണ്, ശ്രദ്ധിക്കുന്നതുകൂടിയും യജോസോ ജായിസാണ്, ലി മരിലിൻ രോഗിക്ക് അംകനഹുൽ ഖിയാം നിൽക്കാൻ സാധിക്കുന്ന ആളാണ്. ബിലാ മഷക്ക പ്രയാസം ഉണ്ടാവില്ല. ലവീം ഫറദ ഒറ്റക്കാണെങ്കിൽ, ലായൻസല്ല ജമാ ഫി ജമാ അപ്പോഴല്ല, ജമാഅത്തെ നിസ്കരിക്കുമ്പോഴല്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രയാസമില്ല നിസ്കരിക്കാൻ നിസ്കരിക്കാൻ സാധിക്കും. ജമാഅത്താകുമ്പോഴോ ഇല്ലാ മാജുലൂസിൻ ഫി ബാലിഹാ, നിസ്കാരത്തിൻ്റെ ബാലി ഇരിക്കേണ്ടി വരും. അത് പറഞ്ഞു തന്നെ അത് ഒറ്റയ്ക്കാകുമ്പോൾ വേഗം ഫാത്തിമ സുഹൃത്തുക്കൾ പോകാമല്ലോ, ജമാഅത്താകും ഇമാമിനെ ആശ്രയിച്ച് നിൽക്കട്ടെ. അപ്പോൾ ഇമാമ സുഹൃത്തുക്കൾ മുക്കുമ്പോൾ പ്രയാസം കൂടിയാണ്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നിന്ന് പിന്നെ ഇരുന്നു, പിന്നെ നിന്ന്, പിന്നെ ഇരുന്നു, ഇങ്ങനെ ഇരുത്തം അടിയിലടിയിൽ ഇരുത്തം ഉണ്ടാക്കിയാണ് ജമാഅത്ത് കൂടണോ അതല്ല, ഫുള്ള് നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കണോ, ഇതിനെക്കുറിച്ച് ചർച്ച. അവിടെ പറഞ്ഞതാണ് വിഷയം. ഷെയ്ഖിന് പറഞ്ഞാൽ എന്താ, യജൂസ് ജായിസ്, എന്ത് ജായിസാണ്? യജൂസു ലിമൻ ലി മരീദൻ, എന്ത് ജായിസാണ് പറയാണ്, എന്ത് അവിടെ അസ്സലാത്തു മഅഹും, അവിടെ ജമാഅത്ത് പങ്കെടുത്ത് നിസ്കരിക്കാം. ശ്രദ്ധിക്ക, ഖാല ശൈഖുന യജൂസു ജായിസാണ് ലി മരീദൻ രോഗിക്ക്, അംകനഹുൽ ഖിയാം നിൽക്കാൻ സാധിക്കുന്ന രോഗിയാണ്. അപ്പോൾ ബിലാ മഷഖ പ്രയാസമില്ലാതെ നിൽക്കാം. എപ്പോൾ ലബീം ഫറദ ഒറ്റയ്ക്കാണെങ്കിൽ അവന് പ്രയാസമില്ലാതെ നിൽക്കാൻ സാധിക്കാം അങ്ങനത്തെ രോഗി. ലായിൻ സല്ലാഫി ജമാ ഇല്ലാ മഅ ജുലൂസി ഫാലിഹാ, ജമാഅത്താകുമ്പോഴല്ല, ജമാഅത്താകുമ്പോൾ
ഇടയിൽ ഇരിക്കേണ്ടി വരും. ബാലിൽ നിസ്കാത്തിൻ്റെ ബാലിൽ ഇരിക്കലോട് കൂടെ അല്ലാതെ അതിന് സാധിക്കൂല. അപ്പോൾ പ്രയാസാകും ഇരിക്കാതെ. അങ്ങനത്തെ ആൾക്ക് ജായസാണ്. എന്ത് ജായസാണ്? അസ്വലാത്ത് മഴഹും, അവിടെ ജമാഅത്ത് പങ്കെടുത്ത് നിസ്കരിക്കുക ജായസാണ്. മഴ ജുലൂസി ബാലിഹാ, നിസ്കാരത്തിൻ്റെ ബാലിൽ ഇരിക്കലോട് കൂടെ. അപ്പോൾ ഇടയ്ക്ക് നിൽക്കും, പിന്നെ ഇരിക്കും, പിന്നെ എന്നേറ്റാൽ പ്രയാസം ഇരിക്കും, പിന്നെ നിൽക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൊണ്ട് ജമാഅത്ത് പങ്കെടുക്കുക ജായസാണ്. ജമാഅത്ത് നിർവഹിക്കാം ഇടയ്ക്കിരിക്കലോട് കൂടെ. സംഗതി വൈകാനൽ അഫ്ദൽ, അഫ്ദലാണെങ്കിലും അൽ ഇൻഫിറാദ്, ഒറ്റയ്ക്ക് നിസ്കരിക്കലാണെങ്കിലും ആണ് നല്ലത്, ഇൻഫിറാദാണ്. കാരണം ഫുള്ള് നിസ്കാരത്തിൽ എന്ത് കിട്ടും? ഖിയാമ കിട്ടുമല്ലോ. എന്ത് ജായസാണതാണ്? ജമാഅത്ത് പങ്കെടുക്കൽ ജായസാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ നല്ലതെന്താണ്? ഇൻഫിറാദ്. കാരണം ഇൻഫിറാദാകുമ്പോൾ മൊത്തം ഖിയാമ സാധിക്കും, ജമാഅത്താകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കേണ്ടി വരും. വക്കാത, ഇതേപ്രകാരം ഇതാ ഖറാൽ ഫാത്തിഹത്ത ഫഖത്ത്, ഫാത്തിഹ മാത്രം പോയി നിസ്കരിക്കുകയാണെങ്കിൽ ലമ്യക്കതി ഇരിക്കേണ്ടി വരികയില്ല. അതുപോലെ സൂറ സൂറ കൂടി വരികയാണെങ്കിലോ ഖാലിഫിഹ ഇരിക്കേണ്ടി വരും സൂറത്തിലെ. അങ്ങനെ താക്കം ഇപ്രകാരം തന്നെയാണ്. ഇപ്രകാരം പറഞ്ഞാൽ എന്താ? അവിടെ ജാസലഹോന് ജായസാണ് സൂറത്തോതാം മാൽ കുഴുതി ഇരിക്കലോട് കൂടെ. മനസ്സിലായില്ല? നിസ്കരിക്കുന്ന ആളാണ്, അതായത് കുറച്ചു നേരം നിൽക്കാൻ സാധിക്കും, കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ വേദന വരും. അപ്പോൾ ഫാത്തിഹ ഓത സമയം വരെ നിൽക്കാൻ സാധിക്കും, അപ്പോൾക്ക് പിന്നെ റുക്കുഴുക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്താ വേദന കൂടും, അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരും. സൂറത്ത് പോയി ഓതാണെങ്കിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഫാത്തിഹ നിന്ന് പോരാ, സൂറത്ത് ഇരുന്ന് പോരാ, പിന്നെ ബാക്കിയങ്ങനെ നിർവഹിക്കുക. അപ്പോൾ ഇങ്ങനെ അടക്കി ഇരുന്ന് സൂറത്ത് ഓതണോ? അതല്ല, ഫാത്തിഹ മാത്രം പോയി നിന്നസ്കരിക്കണോ? അവിടെയും അവനെ സൂറത്ത് ജായസാണ് ആ സമയം ഇരിക്കലോട് കൂടെ. സംഗതി വൈകാൻ അഫ്ദൽ, അഫ്ദൽ അഫ്ദലാണെങ്കിലും തെർക്കായ വൈകാൻ അഫ്ദലു, അഫ്ദലാണെങ്കിലും തെർക്കഹാ സൂറത്ത് ഒഴിവാക്കല്ല അഫ്ദൽ. നേരത്തെ പറഞ്ഞ ദിവസം തന്നെ, കാരണം ഫുള്ള് നിസ്കാരം നന്നായി കിട്ടും സൂറത്ത് ഒഴിവാക്കിയാൽ. അപ്പോൾ അഫ്ദൽ അവിടെ സൂറത്ത് ഒഴിവാക്കല്ല, മറ്റൊരാൾ ജമാഅത്ത് ഒഴിവാക്കല്ല അഫ്ദൽ. ഫുള്ള് നിസ്കാരം മൊത്തം ഖിയാമോട് കിട്ടാൻ വേണ്ടിയിട്ട് സംഗതി ഇത് രണ്ട് നിർവഹിക്കൽ ജായസാണ്. മനസ്സിലേക്ക് വരല്ലേ? ഇൻഷാ ശ്രദ്ധിക്കാം. ഇനി വൽ അഫ്ദലോ, അഫ്ദലുള്ളത് ലിൽ ഖാഇദി, ഇരുന്നസ്കരിക്കണ അഫ്ദൽ. അവിടെ അൽ ഇഫ്തിറാഷു, ഇഫ്തിറാഷ് നിരുത്തമാകുന്നു. ഇഫ്തിറാഷ് നിരുത്തല്ലേ നമ്മൾ അത്തഹിയാത്ത് ഇരിക്കുമ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്ത് ഇരുത്തല്ലേ, അതാ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ആ ഇരുത്താണ് അഫ്ദൽ. സുമ്മ പിന്നെ അഫ്ദൽ തറമ്പോൾ ചമ്രം പടിഞ്ഞിരിക്കലാവുന്നു. ചമ്രം പടിഞ്ഞിരിക്കാനറിയില്ലേ? രണ്ട് കാലങ്ങൾ മുന്നേക്കാക്കിയിട്ട് ചന്ദ്രമ ഇരിക്കുക, രണ്ട് കാലം മുന്നേക്കാക്കിയിട്ട് ഈ ചമ്രം പടിഞ്ഞിരിക്കുക, രണ്ടാമത്തെ ഇരുത്തം. ഇത് ശ്രദ്ധിക്കണം. കളി നിസ്കരിക്കുമ്പോഴേ ഇരിക്കണം. എന്താ വെച്ചാൽ നിൽക്കാൻ സാധിക്കാത്ത ആളാകുമ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ ഒന്നാം സ്ഥാനം ഇഫ്തിറാഷിനിക്ക്, രണ്ട് തറബ് ചമ്രം പടഞ്ഞിരിക്കാം. അത് അർത്ഥം കൊടുത്തേക്കും ഹുവാജലിസ് അല വരിക്കൈഹി നാ, ചന്ദ്രമരിക്കണം യഥോ രജലഹുൽ യമ്ന തഹത്ത ഫഖദിഹിൽ ഐസർ, വലത്തെ കാല് ഇടത്തെ തുഴൻ്റെ അടിയിലും പിന്നെ മറ്റേ ഇടത്തെ കാല് വലത്തെ തുഴൻ്റെ അടിയിലും അടിയിലും ആക്കിയിട്ടാണ് ഇരിക്കുക. ആ ചമ്രം പടഞ്ഞിരിക്കാനോ ഇരുത്ത തന്നെയാണ് ആ ഇരുത്തം. അടുത്ത സമ്പത്ത് തവറുക്കാലത്ത് തവറുക്കാണ്. തവറുക്കാനൊക്കെ അറിയില്ലേ? രണ്ടാമത്തെ അവസാനത്തേത് ഇരിക്കും ഇരുത്തം. ഇങ്ങനെയാണ് ഈ തിർത്തീപ്. അപ്പോൾ ഒന്ന് ഇഷ്ടറാഷ്, രണ്ട് തറബ്, മൂന്ന് തവറുക്ക്. ഈ ക്രമത്തിലാണ് അതിൻ്റെ അഫ്ദൽ. ഫൈൻ അജസ അനുസ്വലാത്തി ഖാഇദ, ഇൻഷാ അള്ളാ നമുക്ക് അവിടെ ബാക്കി അടുത്ത ഭാഗത്തിലാക്കാം.